السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا انظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمايا الملك الجبار يا الله من فضلك رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون نئي پرت پرت سواله ينغل كنت إننا وره ينغل للم ينغل دسنه ينغل للم إي پايشي لے معيني استابن ومائي إيوڑا نڈن ورن سولات مجلس ومائي ഇപ്പോൾ നടന്ന് ബഹുമാനപ്പെട്ട സയ്യിദി ഉസ്താദിൻ്റെ ബാപ്പയുടെ ആണ്ടിനോട് അനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണവും അതോടുകൂടെ രണ്ട് മാസത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസാകുന്ന ഇന്ന് ഈ മജ്ലിസിനോടും തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ ബായാർ സ്വലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ പണ്ഡിത സദാത്തുക്കൾ സ്ഥാപനങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുന താജുൽ അലമ ഷറഫുൽ അലമ അടക്കം സയ്യിദ് ഉസ്താദിൻ്റെ ബാപ്പ മാതാവ് നുച്ചിയാട് മുഹമ്മദ് അലി ഉസ്താദിൻ്റെ ഉമ്മ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു പ്രഭാഷണം ഇപ്പോൾ പ്രയാസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഡോക്ടർ മുഹ്സിൻ ഇവിടെ നല്ലൊരു കുടുംബ ക്ലാസ് ഇവിടെ നടത്തിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പയശി ഉസ്താദും ഇവിടെ സംസാരിച്ചു. മറ്റു പ്രഭാഷകരായ പണ്ഡിതന്മാരെല്ലാം ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങളും നമ്മുടെ സദസ്സിലുണ്ട്, അള്ളാഹു ഖൈർ നൽകട്ടെ. പഴശ്ശിയിലെ ഈ സ്വലാത്തിന് മറ്റ് ഏത് പരിപാടി എവിടെ എങ്ങനെ മുടങ്ങിയാലും എങ്ങനെങ്കിലും സമയം
കിട്ടാതെ എത്തിപ്പെടാൻ കഴിയാതെ വന്നാലും ഇവിടുത്തെ മജ്ലിസിലേക്ക് പറഞ്ഞ ആ ഡേറ്റിന് തന്നെ, അതും നേരത്തെ തന്നെ എത്തുന്ന ഒരു പതിവ് എന്തോ അൽഹംദുലില്ലാഹ് അൽഹബ്ബു ഫില്ലാ എന്ന നിലക്ക് ഈ സ്നേഹബന്ധങ്ങളെല്ലാം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ നീ കബൂലാക്കണം റഹ്മാൻ. എല്ലാ ദുനിയാവിലെ ആഖിറത്തിലെ പ്രയാസങ്ങളും നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി നീ സലാമത്താക്കണം അല്ലാഹ്. അവിടുത്തെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തിത്തരണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഷറഫുള്ള നേതാവാണ്. അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട എന്നെന്നും നിലനിൽക്കുന്ന പവിത്ര മുഅ്ജിസത്താണല്ലോ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ ഖുർആൻ മുഴുവനും തങ്ങളെ ആദരവാണെങ്കിൽ പ്രത്യേകം പ്രത്യേകം തങ്ങളെ ആദരവ് എടുത്തു പറഞ്ഞിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല. വകാന ഫളുല്ലാഹി അലൈക അദീമാ, വലിയ സ്ഥാനത്തിൻ്റെ ഉടമയാണ് തങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുമ്പോൾ അത്രയും വലിയ സ്ഥാനത്തിൻ്റെ ഉടമയായ തങ്ങൾ സഹിച്ച പ്രയാസങ്ങൾക്ക് പരിധിയില്ല. അവിടെ നിന്ന് കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ, അവിടെ നിന്ന് വിഷമിച്ച വിഷമങ്ങൾ, എത്രത്തോളം സ്വന്തം കുടുംബക്കാർ എതിരാവുകയും നാട്ടുകാർ തങ്ങളെ പ്രയാസപ്പെടുത്തുകയും പട്ടിണിക്കിടുകയും വെള്ളം മുടക്കുകയും അങ്ങനെ കൊല ചെയ്യാൻ വേണ്ടി പോലും ശത്രുക്കൾ ഗൂഢമായ ശ്രമങ്ങൾ നടത്തുകയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പല പോസ്റ്ററുകളും പതിയാൻ തുടങ്ങി, പല ആരോപണങ്ങളും അപവാദങ്ങളും കുപ്രചരണങ്ങളും നടത്താൻ തുടങ്ങി. പക്ഷേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ശ്രദ്ധിച്ചില്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅ്‌വത്തിൽ മുന്നോട്ട് ഗമിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ വളരെ മോശമാക്കി തങ്ങളെ സംബന്ധിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അസഹ്യമായ നിലക്ക് മനസ്സ് പൊട്ടി കരഞ്ഞുപോയി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ സഹിക്കോ മുസ്ലിമീങ്ങളെ പറഞ്ഞു വിടുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു പറയാണ് നബിയേ തങ്ങൾ വിഷമിക്കണ്ട വേദനിക്കണ്ട ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിക്കുകയാണ് തങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഒരു ഹമ്മും ഒമ്മും ഒരു ടെൻഷനും വേണ്ട. ആ ശത്രുക്കൾ എന്ത് തങ്ങളെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചാലും അവരുടെ ഉള്ളിലിരിപ്പ് അല്ലാഹുവിനറിയാം. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ഇസ്ലാം നമ്മിലേക്ക് എത്തിക്കാൻ കഷ്ടപ്പെട്ട പ്രയാസങ്ങൾ എത്ര, ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ടുകൾ എത്ര, അങ്ങനെ മഹാന്മാരായ അസ്ഹാബിലൂടെ പരിശുദ്ധ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ കറാമത്തിൻ്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് ഈ ദീൻ കൈമാറി കൈമാറി കിട്ടിയപ്പോൾ ആ മഹാന്മാരൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അവസാന കാലഘട്ടം പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ ഇഖ്ലാസോടെ
അടിയുറച്ചു പോകുമ്പോൾ അസ്സാബിറു ഫീ ദീനിഹി കൽഖാബിലു അലൽ ജംറ് ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തീ കണൽ മുറുകെ പിടിക്കുന്ന പ്രയാസം ഉണ്ടാകുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ ദീനിന്റെ ഹെതുമയിലായി അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഈമാനോടെ ഇഖ്ലാസോടൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ പല രോഗങ്ങളും നമ്മെ പിടികൂടും. പലവരും വന്ന് സങ്കടം പറയുമ്പോഴാണ് അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. പലവരും വന്ന് പറയും ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണ്, ദുഹാ മുടക്കാത്ത ആളുകളാണ്, യോമുൽ ഖമീസിലും യോമുൽ ഇസ്നൈനിയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്ഥിരമായി നോമ്പ് പിടിക്കുന്നവരാണ്, റവാത്തിബ് സുന്നത്ത് മുടക്കാറില്ല, ഖുർആൻ ഓതാത്ത ദിവസങ്ങളില്ല, ദിക്റുകളും ഔറാദുകളും സ്വലാത്തും ഞങ്ങൾ മുടക്കാറില്ല, പക്ഷേ ഞങ്ങൾക്കാണ് പ്രയാസം. എൻ്റെ കുട്ടിക്ക് ക്യാൻസറാണ്, എൻ്റെ ഭർത്താവിന് കിഡ്നിക്ക് തകരാറാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മറ്റു അസുഖമാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം പല നിൽക്കുണ്ടാകും. വലിയ ഏറ്റവും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഉലൂഹിയത്തിൻ്റെ മഖാമ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ സഹിച്ചതുപോലെ, അവിടെ നിന്ന് വിഷമിച്ചതുപോലെ ഒരു മഹലൂക്ക് ലോകത്ത് പ്രയാസപ്പെട്ടിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനോട് അടുക്കും തോറും പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവരുടെ ദോഷം പൊറുക്കാനും ദറജ ഏറിക്കുട്ടാനും അള്ളാഹുവിങ്കിൽ കബൂല് കിട്ടാനുമാണ്. അതേസമയത്ത് ധിക്കാരികളായ ആളുകൾക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് അവരെ പാഠം പഠിപ്പിക്കാനാണ്. വലനബുലുവന്നകും ബിഷൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ. അള്ളാഹു പറയാണ്, തീർച്ചയായിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കും, പല നിലക്കും പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ എടുത്തു പറയാം. ഞാനത് വിശദീകരിക്കാൻ സമയമില്ല. സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, മക്കൾ മരിപ്പിച്ചിട്ട് മക്കൾ മരണപ്പെട്ട് പരീക്ഷിക്കും, ശക്തമായ വിശപ്പ് കൊണ്ട്, കൃഷിനാശം കൊണ്ട്, അങ്ങനെ ഓരോന്നോരോന്ന് കൊണ്ടും പരീക്ഷിക്കും. ഏത് പരീക്ഷണങ്ങൾ നേരിട്ടാലും അതിൽ സബ്ർ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷം പറയാൻ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകളോട് തങ്ങൾ സന്തോഷം പറഞ്ഞോ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വല്ല പ്രയാസവും എത്തിയാൽ, അതേ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പരീക്ഷണമെത്തിയാൽ, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു, അവർക്കൊരു ബുദ്ധിമുട്ടെത്തിയാൽ എന്താണ് അവർ പറയുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ് ഈമാനുള്ള ആളുകളുടെ സ്വഭാവം. അതുകൊണ്ട് ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഏത് പരീക്ഷണങ്ങളുണ്ടായാലും അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കുക. ഖുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വ അലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹു ഇവിടെ നിശ്ചയിച്ചത് അങ്ങ് നടക്കും, അതിനപ്പുറം ഒന്നും സംഭവിക്കൂല. അള്ളാഹു നമുക്ക് കബൂൽ നൽകട്ടെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറയ്ക്കുക. അവിടുത്തെ ഹുബ്ബനാൽ അഷ്ഖനാൽ കൽബ് നിറഞ്ഞ് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച ആലിമീങ്ങൾ അവർ വലിയ സ്ഥാനമുള്ള ആളുകളാണ്. അവർക്ക് അള്ളാഹു കബൂൽ കൊടുത്തതാ, അത് ഖുർആൻ സമർത്ഥിച്ച സാക്ഷ്യപ്പെടുത്തിയ വിഷയമാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ആ ആലിമീങ്ങളെ കുറവാക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന, അവരെ ഇകഴ്ത്തുന്ന, അവരെ പരിഹസിക്കുന്ന, അവരെ സമൂഹ മധ്യത്തിൽ താറടിക്കുന്ന കക്ഷികൾ, അത്തരക്കാരുടെ ആക്കിബത്ത് കണ്ടറിയേണ്ടതാണ്. മഅദല്ലാ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മഹാന്മാർ മുന്നറിയിപ്പ് നൽകിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ഒരു സയ്യിദന്മാരെയും ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട, അവരെ പ്രയാസപ്പെടുത്തണ്ട.
അത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, അവിടത്തേക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കാത്ത കാര്യമാണ്. കള്ളും കഞ്ചാവും ആൻസും പൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച ഈ കാലഘട്ടം അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി, അതുപോലെ അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ച കാലം അത്തരം ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്ന് ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്ഖിനാൽ നമ്മുടെ കൽബ് നിറഞ്ഞ് നമ്മുടെ ജീവിതം ലയിച്ച് ആ ഹബ്ബ് അഷ്ഖ് വർദ്ധിക്കാനുള്ള ഒരേ ഒരു വിഷയം അക്സിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോ. തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകളും തങ്ങളും വലിയ ബന്ധത്തിലാണ്. ഇന്ന ഔലന്നാസ് ബി യൗമുൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുവോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. അവിടുത്തെ പിടുത്തം ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് കരഗതമായി കിട്ടും. അതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഹബീബിൻ്റെ മഹബ്ബത്തിലായി തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സംഗമിക്കുന്ന നിലക്ക് ഞാൻ നമ്മുടെ ജീവിതമാക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കടവത്തൂര് ഖാളി ഉസ്താദും ഇവിടെ ഉണ്ട്, അള്ളാഹു അവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന 20-ാം തീയതിയാണ്. ഈ മാസം ഡിസംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് അത് ജനുവരി മാസം 6-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്ന് സാന്ദർഭികമായി ലൈവായി നമ്മോടൊപ്പമുള്ള പ്രവാസികളായ സ്നേഹികൾക്കുൾപ്പെടെ അറിയാനും അവർ സ്ഥിരമായി നമ്മുടെ മജ്ലിസുകളിൽ വരുന്നവരുള്ളത് കൊണ്ട് അവർക്ക് ഡേറ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് സാന്ദർഭികമായി ഡേറ്റ് പറഞ്ഞത് എന്ന് അറിയിച്ചുകൊണ്ട്. ഇവിടെ ധാരാളം വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇവിടെ ഉണ്ട്. ആ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇത് മുത്തവറക്കായ മദ്ഹിൻ്റെ മഹബത്തിൻ്റെ സദസ്സാണ്, തങ്ങളുടെ സദസ്സാണ്, റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സാണ്. ഈ സദസ്സിൽ വെച്ച വെള്ളം അത് ബറക്കത്തുള്ള അഹറുള്ള ഫലമുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതിയാകും, മന്ദിരിക്കാൻ വേണ്ടി കാണിക്കേണ്ടതില്ല. ഈ മഹത്തായ നാട്ടിൽ വളരെ ഭംഗിയായി അഹലു സുന്നയുടെ അഭിമാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നാം പ്രവർത്തനം തുടക്കം കുറിച്ച മുഅനിയ എന്ന് പറയുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, ആ സ്ഥാപനവുമായി നിങ്ങളൊക്കെ സഹകരിക്കുകയും ഇവിടെ നടന്നു വരുന്ന ഈ പരിശുദ്ധമായ സ്വലാത്ത് മജ്ലിസിനെ നാം ഏറ്റെടുത്ത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടുത്തം നമ്മിലും നമ്മുടെ അഹലുകാരിലും ഉണ്ടായി ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് സലാമത്ത് കിട്ടണം എന്ന നിയ്യത്തോടുകൂടെ ഈ മജ്ലിസിനെ നിങ്ങൾ നിലനിർത്തുകയും ഇതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും മജ്ലിസ് നടക്കുമ്പോൾ നമ്മുടെയൊക്കെ സാന്നിധ്യവും ഇവിടെ ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്പം സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഇന്ന് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. നിങ്ങളൊക്കെ ഈ സദസ്സിൽ ധാരാളം രോഗങ്ങളും വിഷമങ്ങളും ധാരാളം ആളുകൾ ക്യാൻസറും കിഡ്നിയുടെ തകരാറും മറ്റു പല വിഷമങ്ങളും പറഞ്ഞ് നേരത്തെ അറിയിച്ചിരുന്നു. അവരും ബന്ധപ്പെട്ട ആളുകളും ഈ മജ്ലിസിലുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമ്പോൾ നല്ല ഒരു നിയ്യത്ത് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിൽക്ക്, ദുനിയാവിൻ്റെ ആഹ്റത്തിൻ്റെ സലാമത്ത് എന്ന നിൽക്ക്, നല്ല ഒരു സ്വതക്ക എല്ലാവരും സ്വലാത്ത് ചൊല്ലിത്തുടങ്ങുമ്പോൾ കരുതി ദുആ കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ മതിയാകും. അല്ലാഹു ഖബൂൽ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم 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 أستغفر الله العظيم.
استغفر الله العظيم 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 ഒരു കാര്യം കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തണം. ഒരു 18 ബോട്ടലോളം തേന്റെ ചെറിയ കുപ്പിയോടുണ്ട്. ഈ സദസ്സിൽ വെച്ച് അത് ഏറ്റെടുക്കുന്ന ആളുകൾ എന്ത് രോഗമാണെങ്കിലും നീ സുഖമാക്കണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടെങ്കിലും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. അതൊരു 2000 രൂപയിൽ കുറയാത്ത സംഖ്യ കൊടുത്ത് അതങ്ങ് സ്വീകരിക്കുക. പെട്ടെന്ന് വന്നിട്ട് വാങ്ങിക്കൊണ്ടു പോവാ. ഈ ദിക്കറിൻ്റെ ഇടയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ജദ്ദിദു ഈമാനക്കും ونور قلوبكم بقول لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله ഇങ്ങോട്ട് എണീറ്റൂര. لا اله الا الله 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 മന്ദിരിച്ചാണ് لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم الصلاه والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ ഖബൂലാക്കണം റഹ്മാനെ.
എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ തറജ ഉയർത്തണം അല്ലാ. ഇനി ആരും ഒരു വിഷയത്തിനും ഷോലാകരുത്. വളണ്ടിയർമാരാണെങ്കിലും സംഘാടകരാണെങ്കിലും സ്റ്റേജിലുള്ളവരാണെങ്കിലും സദസ്സിലുള്ളവരാണെങ്കിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലാണ്, അവിടുത്തെ മദഹിലാണ്, അവിടുത്തെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നാം ഈ മജ്ലിസിലുള്ളത്. നമ്മുടെ വിഷമങ്ങൾ തങ്ങളെ വസീലയാക്കിയിട്ട് അള്ളാഹുവിലേക്ക് നമുക്ക് ഏൽപ്പിക്കണം. എല്ലാവരും ദുആയിൽ മാത്രം ഉണ്ടാകുക. പൈസ വാങ്ങാനോ അപ്പുറം അപ്പുറം എഴുതാനോ അല്ലെങ്കിൽ സ്വകാര്യം പറയാനോ ഫോൺ ചെയ്യാനോ ഇപ്പം മറ്റെല്ലാ വിഷയങ്ങളും നാം മാറ്റിവെക്കുക. അള്ളാഹു ഖബൂൽ നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മറക്കാൻ പറ്റാത്ത രണ്ട് ചെറുപ്പക്കാരികളായ സഹോദരിമാർ മരണപ്പെട്ടു പോയിരുന്നു. ഒന്ന് എൻ്റെ മുത്തമ്മയുടെ മകൾ സോഫിയ, മറ്റൊന്ന് വാഹത്തിലുള്ള സുഹറാമായി. രണ്ടു പേർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആ കുടുംബം പ്രത്യേകം ദുആചൻ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ വേദിയിൽ നൂറുദ്ദീൻ ആജിക്കും, അതുപോലെ കെ സി പോക്കറാജി, അതുപോലെ മട്ടന്നൂർ മുഹമ്മദാജി അടക്കമുള്ള ജലീൽ സഖാഫി അടക്കമുള്ള ആളുകൾ എല്ലാവർക്കും ഈ വേദിയുടെ സന്തോഷം അറിയിക്കുകയാണ്. സയ്യിദ് അബ്റിൽഷാദ് ദുആ ചെയ്തു. നേരത്തെ ആരോ ബായാറിലേക്ക് എപ്പോഴും എവിടെ നിന്നാണ് ബസ് എന്ന് കുറേ ആൾ ചോദിച്ചിരുന്നു. നമ്മുടെ ഹനീഫ് മുസ്ലിം ആരുടെ നമ്പർ വാങ്ങിച്ചാൽ അതുമായി ബന്ധപ്പെട്ടാൽ ഇൻഷാല്ലാ വാഹനം എവിടെ നിന്ന് പുറപ്പെടുന്നുള്ള വിവരം അറിയുന്നതാണ്. ദുആക്ക് ശേഷം ഇൻഷാല്ലാ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ മതി. എല്ലാവരും ആ പുറത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ. വിത്തകത്തും പതിര് പുറത്തുനിന്ന് പറഞ്ഞ പോലെ എല്ലാം വിത്തായിക്കോട്ടെ. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇതുവരെക്കല്ലേ തങ്ങളെ എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വന്നാണ്. എല്ലാവരും കുറച്ച് ഇങ്ങോട്ട് അടുത്ത് അടുത്ത് ഇരുന്നാൽ ആ ഡോക്ടറെല്ലാം അടുത്ത് മുന്നേക്കാണ്ട് കയറിയിരുന്നോട്ടെ. ആ ആചാര്യ എല്ലാവരും ഉണ്ട്. നല്ലൊരു ഞാനന്ന് സംസാരിക്കുന്നൊന്നും വിചാരിച്ചില്ല. നല്ല ക്ഷീണമുള്ളതുണ്ട്. രണ്ട് കലിമത്ത് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പോരെയെന്ന്. പക്ഷേ ഇതെനിക്ക് എൻ്റെ നാട്ടിലെ ഒരു സദസ് പോലെ എനിക്കിത് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെയുള്ളത്. അള്ളാഹു ഖബൂൽ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا وهاب يا الله يا طواب يا الله يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد مجلس നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ.
അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ, അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അവിടുന്ന് പടി സംഭവിച്ചവരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ മഹത്തായ മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഇവിടെ നടക്കുന്ന സ്ഥാപനവുമായി, ബായാറ്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ, സലാത്തുകളുമായി, അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ശിഫ നൽകണം റഹ്മാൻ. സകല രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ടിട്ട് ഖാലിഖായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്,
സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്‌ലിസിൽ ഞങ്ങൾക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ തുറന്നിരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാഹ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണ അല്ലാഹ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രാജ്യത്ത് നേരിടുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും റബ്ബാകുന്ന നീ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ സലാമത്ത് നൽകണം റഹ്മാൻ, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിൽ നിന്ന് റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന സഹോദര സഹോദരിമാർ എത്രയാണ്! അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ നാട്ടുകാരിലും ഈ മജ്‌ലിസിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിന് അത്ഭുത ചെയ്യണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സെഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സെഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരീങ്ങളെ ഹാസിദീങ്ങളെ വാലിമീങ്ങളെ കുഫാരീങ്ങളെ ഫത്താനീങ്ങളെ മുഫ്സിദീങ്ങളെ മുതകബിരീങ്ങളെ മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും പ്രയാസത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും സകല സ്നേഹികളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ആ ഇമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച
അജ്മലുൽ ഖൽഖായ തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നാളെ ഉംറക്ക് പുറപ്പെടുന്ന ആളുകളടക്കം ഞങ്ങളുടെ മജ്ലിസുകളിലുണ്ട്. പല പ്രാവശ്യം മഖ്ബൂലായ നിലക്ക് അഅ്മാലുകൾ ചെയ്ത് റാഹത്തിൽ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിലാലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങളെ വുളോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ ഖബറിൽ ഞങ്ങളെ ഇറക്കി വെച്ചാൽ തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോൾ അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണ അല്ലാഹ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നമ്മളെ ആരും